നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുന്നക്കൽ വഴിക്കടവ് പാലത്തിന്റെ ടെൻഡർ നടപടികളായി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച സാഹചര്യത്തിൽ പാലം പുനർനിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ അറിയിച്ചു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുന്നക്കൽ വഴിക്കടവ് പാലത്തിന്റെ ടെൻഡർ നടപടികളായി ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച സാഹചര്യത്തിൽ പാലം പുനർനിർമ്മാണം വൈകാതെ ആരംഭിക്കും. ഓഗസ്റ്റ് 9 ടെൻഡർ, 11 തുറക്കുന്നതോടെ കരാർ തീരുമാനമാകും. കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലായ പാലം പുതുക്കിപ്പണിയുന്നതിനുള്ള നടപടി വൈകുന്നത് ഏറെ വിവാദമായിരുന്നു. 6 മുമ്പ് നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.53 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയെങ്കിലും സാങ്കേതികാനുമതി വൈകുകയായിരുന്നു. അരനൂറ്റാണ്ട് പഴക്കമുള്ള പാലമാണിത്. കൈവരികൾ പോലുമില്ല. തൂണുകളാകട്ടെ കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ച നിലയിലും ഒട്ടേറെ അപകടങ്ങളാണ് ഇതിനകം നടന്നത്. തിരുവമ്പാടി പുന്നക്കൽ റോഡ് BM&BC നിലവാരത്തിൽ നവീകരണം പൂർത്തിയായിട്ടുണ്ട്. പുല്ലൂരാമ്പാറ റൂട്ടിൽ ഗതാഗത സ്തംഭനമുണ്ടായാൽ മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാമ്പുൽ, കരിമ്പ്, പുല്ലൂരാമ്പാറ, കൊടക്കാട്ടുപാറ, പൊന്നാങ്കയം നിവാസികൾ ആശ്രയിക്കുന്ന ഏക സഞ്ചാരമാർഗമാണ് ഈ പാലം. നിർദ്ദിഷ്ട വയനാട് തുരങ്കപാതയുമായി ബന്ധിപ്പിക്കുന്ന പാലം മലയോര ഹൈവേയുമായി ബന്ധപ്പെടാൻ ഉപകരിക്കുന്നതാണ്. നിർമ്മാണ പ്രവൃത്തി ഉടനെ ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.